മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ കടമ ഓർമ്മിപ്പിച്ച് താക്കീത് നൽകിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർ. ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കരുതെന്നും എങ്ങനെ ആകണമെന്നുമുള്ള കാര്യം വേർതിരിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമാണ് അധികാരമെന്ന സിദ്ധാന്തത്തെ പണ്ടെങ്കോ നമ്മൾ കുഴിവെട്ടി മൂടിയെന്നും അദ്ദേഹം വിമർശിച്ചു. രാഷ്ട്രീയ പ്രവർത്തനമെന്നത് അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. ഡി സി ബുക്സ് സംഘടിപ്പിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് പേര് പറഞ്ഞും പറയാതെയുമുള്ള വിമർശനവും ഉപദേശവുമൊക്കെ ഉയർന്നു കേട്ടത്. അതും മുഖ്യമന്ത്രി വേദിയിലിരിക്കെ. പിണറായി ഭരണത്തിൻ്റെയും ജീവിതത്തിൻ്റെ താരതമ്യത്തിന് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഭരണരീതിയെയും EMS നമ്പൂരിപ്പാടിനെയും ഒക്കെ തന്നെ പ്രശംസിച്ചും അത് കണ്ടു പഠിക്കാനുള്ള ഉപദേശം നൽകിയുമൊക്കെ ഈ പ്രസംഗം ഇങ്ങനെ നീണ്ടു. ഐതിഹാസിക വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ റഷ്യ പഴയ സേവനത്തിൻ്റെ സിദ്ധാന്തം മറന്നു. വ്യവസായം, ശാസ്ത്രം, സംസ്കാരം എന്നീ മേഖലകളിൽ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അപജയം, അത് റഷ്യൻ ചരിത്രം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് MT പറയുകയുണ്ടായി. MTയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവമെന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ്. എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. അസംബ്ലിയിലോ പാർലമെൻറ്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനമെന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെങ്ങോ തന്നെ നമ്മൾ കുഴിവെട്ടി മൂടി. ഐതിഹാസിക വിപ്ലവത്തിലൂടെ സാറിസ്റ്റ് ഭരണത്തെ നീക്കിയ റഷ്യയിലും പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു. അവിടെ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നു എന്ന ഫ്രോയിഡിൻ്റെ ശിഷ്യനും മനഃശാസ്ത്രജ്ഞനും മാർക്സിയൻ തത്വചിന്തകനുമായ വിൽഹം റീഫ് 1944 തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശിഥിലീകരണത്തിൻ്റെ കാര്യകാരണങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ് അതിനെ നിഷേധിച്ചില്ലെന്ന് സങ്കല്പിക്കുന്നതിന് പകരം ജാഗ്രതയോടെ ഓർമ്മിപ്പിക്കേണ്ടത് ചെയ്യേണ്ടതെന്ന് റീഫ് വീണ്ടും ഓർമ്മിപ്പിച്ചു. വ്യവസായം, സംസ്കാരം, ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിൻ്റെ തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം അപായ സൂചന നൽകി. വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാബലി ആൾക്കൂട്ടമായിരുന്നു. ഈ ആൾക്കൂട്ടങ്ങളെ എളുപ്പം ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, പടയാളികളുമാക്കാം. ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഒരു ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റഷ്യയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നും റഹീനേക്കാൾ മുൻപ് രണ്ടുപേർ റഷ്യയിൽ പ്രഖ്യാപിച്ചു, എഴുത്തുകാരായ ഗോർക്കിയും ചെഖോവും. തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്തവും സാറിസ്റ്റ് വാഴ്ചയുടെ മേൽ കെട്ടിവെച്ച് പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പിരിപ്പിച്ച് കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശമുള്ളിലേന്തുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത്. ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമെന്നും മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു. സമൂഹമായി റഷ്യൻ ജനങ്ങൾ മാറണമെങ്കിലും, ചെഖോവിൻ്റെ വാക്കുകൾ ഗോർക്കി ഉദ്ധരിക്കുന്നു, റഷ്യക്കാരൻ ഒരു വിചിത്ര ജീവിയാണ്, അവനൊരു ഈച്ചയെപ്പോലെയാണ്, ഒന്നും അധികം പിടിച്ചു നിർത്താൻ അവനാവില്ല. ഒരാൾ ഒരു നല്ല ജീവിതം വേണമെങ്കിൽ അധ്വാനിക്കണം. സ്നേഹത്തോടെയും വിശ്വാസത്തോടെയുമുള്ള അധ്വാനം, അത് നമുക്ക് ചെയ്യാൻ അറിയില്ല. വാസ്തുശില്പി രണ്ടോ മൂന്നോ നല്ല വീടുകൾ പണിതു കഴിഞ്ഞാൽ ശേഷിച്ച ജീവിതകാലം തിയേറ്റർ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് കഴിയുന്നു. ഡോക്ടർ പ്രാക്ടീസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധം വിടർത്തുന്നു. സ്വന്തം ജോലിയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധമുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടിട്ടില്ല. ഒരു വിജയകരമായി ഡിഫൻസ് നടത്തി പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള മനസ്ഥിതി അഭിഭാഷകനില്ല. 1957 ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം. അതൊരാരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരമെന്നും വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമരാരാധ്യനാകുന്നത്, മഹാനായ നേതാവാകുന്നത്. അധികാര വികേന്ദ്രീകരണങ്ങളിലൂടെ സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെപ്പറ്റി, മലയാളിയുടെ മാതൃഭൂമിയെപ്പറ്റി സമഗ്രമായ ഉത്കണ്ഠയുണ്ടായിരുന്നു. ഭാഷ, സാഹിത്യം, സംസ്കാരം എന്നിവയെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു. സമൂഹത്തിൻ്റെ പരിണതവും പണിയായുധവും ഭാഷയാണെന്നും വിശ്വാസമുള്ളതുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തിൻ്റെ തനിമയും ചാരുതയും ലാളിത്വവും നിലനിർത്തുമെന്നും ശഠിച്ചുകൊണ്ടിരുന്നു. സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾ തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പരിഹസിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സാഹിത്യ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും തനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. പക്ഷേ തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല. അഹംബോധത്തെ കീഴടക്കി പരബോധത്തിന് പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനിവിടെ കാണുന്നത്.
എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്താനുള്ള തുടക്കമിടാൻ കഴിഞ്ഞുവെന്ന് EMS പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുത്തും. രൂപപ്പെടുത്തി എന്നല്ല പറയുന്നത്, രൂപപ്പെടുത്താനുള്ള തുടക്കമിടുന്നു എന്നാണ്. EMSന് ഒരിക്കലും അന്വേഷണം അവസാനിക്കുന്നില്ല. സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും വികാസത്തെയും പറ്റി എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകെ പിടിക്കുന്നവരെ കാലം പിന്തള്ളുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമാക്കേണ്ടി വരുന്നു. എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേർ, നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്നും ശ്രമിച്ചത്. ആചാരോ ഉപചാരമായ നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ. കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വങ്ങളിലെത്തുന്നു. ഉത്തരവാദിത്വത്തെ ഭയത്തോടെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു. അതായിരുന്നു EMS. ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയായിരുന്നു MT. മന്ത്രി മുഹമ്മദ് റിയാസ്, സാഹിത്യകാരൻ സച്ചിദാനന്ദൻ, നർത്തകി മല്ലിക സാരാഭായി തുടങ്ങിയവരും ഈ വേദിയിലുണ്ടായിരുന്നു. MDയുടെ ഈ മുഖ്യപ്രഭാഷണം കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.